ആദ്യത്തെ ഗിഫ്റ്റ് അതും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഗിഫ്റ്റ് ഒന്നും പ്രത്യേകിച്ച് അങ്ങോട്ട് കൊടുത്തു. എന്താ നമ്മൾ കൊടുത്ത ഗിഫ്റ്റ്? അത് പറഞ്ഞു കൊടുത്തേ. ഓർക്കുന്നുണ്ടോ? ചെയ്തോ? അപ്പൊ ഓർമ്മയുണ്ടോ? ഞാൻ നോക്കട്ടെ. ആദ്യത്തെ ഗിഫ്റ്റ് ഒരു ബുക്ക്ലെറ്റ് അല്ലായിരുന്നു? ഒരു എല്ലാം എഴുതി നമ്മൾ കണ്ടുപോയിട്ടുള്ള എന്തായാലും പറഞ്ഞ ഓട്ടിക്കോളെ ഒരു ലവ് ബുക്ക്. ഒരു അതിനകത്ത് ഞങ്ങളുടെ ഫോട്ടോസ് ഇതൊക്കെ വെച്ച് എഴുതി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിലല്ല, ഇപ്പുറത്തെ നമ്മളെ ആദ്യത്തെ ബെഡ്റൂമിൽ. രണ്ട് ബെഡ്റൂം ഞങ്ങൾ ഉപയോഗിക്കണം. ഈ രണ്ട് ബെഡ്റൂം ഞങ്ങൾ ഉപയോഗിക്കും. ഒന്ന് കുറച്ചുകൂടി വലുതാ, പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ പിന്നെ റൂമിലേക്ക് മാറി, മുകളിലോട്ട് മാറി. അപ്പൊ ആദ്യത്തെ ബെഡ്റൂമില് ബെഡ് കുറച്ചുകൂടി. അത് ഇതെന്ന് പറഞ്ഞാൽ അത് ഞാൻ തന്നെ അതിന്റെ പേപ്പർ കട്ട് ചെയ്തുണ്ടാക്കി ഞാൻ തന്നെ, അതായത് ഞാൻ ഫുൾ എഫേർട്ട് എടുത്ത് ബുക്ക് പുറത്തുനിന്ന് മേടിച്ച ബുക്കല്ല, ഞാൻ തന്നെ ബുക്ക് ഉണ്ടാക്കി ചാർട്ട് പേപ്പർ മേടിച്ച് കട്ട് ചെയ്ത് ഞാൻ തന്നെ ഉണ്ടാക്കി. ഒരു പ്രൊഡ്യൂസർ ആണെന്ന് ആലോചിക്കണം. ഞാൻ പൈങ്കിളിയാന്ന് മനസ്സിലായി. ഉള്ളിന്റെ ഉള്ളിൽ സെൻട്രൽ തോമസ് ഒരു പൈങ്കിളിയാണ്. പക്ഷെ ഇന്നാണെങ്കിൽ അങ്ങനെ ഒരു ബുക്ക് ഉണ്ടാക്കുമോ? ഒരിക്കലും നീ ഒരിക്കലെങ്കിലും ഉണ്ടാക്കിയല്ലോ. അതാണ് ആദ്യം കണ്ടപ്പോൾ രണ്ടുപേരുടെയും മനസ്സിൽ വന്ന ചിന്ത. അത് ഓൾറെഡി പറഞ്ഞു. ഞാൻ എനിക്ക് ആദ്യം തന്നെ യു കൊടവയർ, യു വലിയ ചെവി. മനസ്സിലായില്ല കേട്ടോ വീഡിയോയില്. അല്ല ഫോട്ടോ അല്ല, അത് ആ വൈറ്റ് ഷർട്ട് ഇട്ടില്ല, വലിയ വേറില്ല എന്നാലും പിന്നെ വലിയ ചെവി. അതാ ഞാൻ ഫസ്റ്റ് നോട്ടീസ് ചെയ്തത്. ഇങ്ങനെ നോക്കുമ്പോ വലിയ ചെവിയല്ല, ഇവിടെ സൈഡ് ആംഗിളിൽ നോക്കുമ്പോ. ശരി, ഒരു സിനിമ നിർമ്മാതാവാണല്ലോ, അപ്പൊ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ എങ്ങനെ നോക്കി കാണുന്നു? അതിനെ വളരെ പോസിറ്റീവ്. അത് പോസിറ്റീവ് ആണ് സത്യത്തില്. കാര്യം ഇപ്പൊ ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങി. പണ്ടൊന്നും ആൾക്കാർ പ്രതികരിക്കുന്നില്ലായിരുന്നു. ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് പ്രതികരിക്കാൻ തുടങ്ങി, ഓപ്പണായിട്ട് വന്ന് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇനി കുറച്ച് എല്ലാവരുടെ സൈഡിൽ നിന്നും ഓക്കെ ഇന്ന ആൾക്കും വികാരമുണ്ട് എന്നുള്ളൊരു സാധനം മനസ്സിലായിട്ടുണ്ടല്ലോ എല്ലാവർക്കും. അപ്പം അത് പോസിറ്റീവ് തന്നെയാണ്. അപ്പൊ എന്തായാലും മിൽസ് ഞാൻ ഇപ്പം പ്രതീക്ഷിക്കാതിരുന്ന, ഒരിക്കലും വിചാരിക്കാതിരുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഇപ്പൊ വന്നു, പലതും കാണുന്നു, ഇതേപോലെ കുറെ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നു. അതെല്ലാം വളരെ ഒരു ഫുൾ സപ്പോർട്ടോട് കൂടി ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനോടുള്ള ഫുൾ സപ്പോർട്ട് എല്ലാം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഇനിയും വളരെ ആക്റ്റീവായിട്ട്, പഴയതിനെക്കാട്ടിലും വളരെ ആക്റ്റീവായിട്ട് നിങ്ങളുടെ ഒരു പ്രൊഡക്ഷൻ കമ്പനി, സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടാവും അല്ലേ? കൊറേ നല്ല സിനിമകൾ നാണല്ലേ പുളിച്ചി. നിന്റെ പേര് തന്നെ ഇട്ട് പ്രൊഡക്ഷൻ കമ്പനിക്ക് പേരിടാ. ഇവരുടെ അവിടെ പുളിച്ചി എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്നോട് പറയും, ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ കാണിക്കുമോ സ്വന്തം പേരിട. ഞാൻ പറഞ്ഞ എനിക്കിപ്പോ അത് ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ ഇട്ടതല്ല. പക്ഷെ ഞാനൊരു പുതിയ ബ്രാൻഡ് ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നതിലും എന്റെ പേരിനകത്ത് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്, അത് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്തതെന്നുള്ളതേ ഉള്ളൂ.